കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഇനി നമ്മൾ ദശകം 8 ശ്ലോകം 7 വായിച്ചിട്ട് അർത്ഥം പറയാം. ആദ്യ ശ്ലോകം വായിക്കാം. കാലാഖ്യശക്തിം പ്രളയാവസാനേ പ്രബോധയേത്യാദിശതാകിലാദൌ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാമ്ന. നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ കണ്ടത് ബ്രഹ്മാവ് പകല മുഴുവനും സൃഷ്ടി നടത്തി. പകൽ കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവും ഭഗവാനിൽ ലയിച്ചു. ഉറങ്ങാൻ വേണ്ടിയിട്ട് ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചമാകെ ഭഗവാനിൽ ലയിച്ചു. എന്നിട്ട് ഈ വിശ്വമാകെ ഒരു മഹാസമുദ്രം മാത്രമായി തീർന്നു. ആ സമുദ്രത്തിലെ ആദിശേഷൻ്റെ മുകളിൽ ഉള്ള ഭഗവാൻ മാത്രം ബാക്കിയായി എന്ന് പറഞ്ഞു. ഇനി ഈ ശ്ലോകത്തിൽ എന്താ പറയണത് വെച്ചാൽ, ഇനി ഭഗവാൻ യോഗനിദ്രയിൽ അങ്ങോട്ട് ആണ്ട് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പേ കാലം എന്ന് പറഞ്ഞ ശക്തിയോട് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്, ഈ പ്രളയം കഴിഞ്ഞ് ഇനി സൃഷ്ടി വീണ്ടും നടത്താറാവുമ്പോൾ എന്നെ ഉണർത്തണം എന്ന് ഏൽപ്പിച്ചിട്ട് ഭഗവാനും യോഗനിദ്രയിൽ ആണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ഓരോ വാക്കായിട്ടൊന്ന് അർത്ഥം നോക്കാം. കാലാഖ്യശക്തി പറഞ്ഞാൽ കാലം, ആഖ്യ പറഞ്ഞ പേര് എന്നാണ്. അപ്പോൾ കാലാഖ്യശക്തി പറഞ്ഞാൽ കാലം എന്നു പേരുള്ള ആ ശക്തിയോട് എന്നാണ്. അപ്പോൾ അതായത് കാലത്തിനാണ് ആ പ്രളയം കഴിഞ്ഞാൽ സൂക്ഷ്മരൂപത്തിൽ ലയിച്ചിട്ടുള്ള എല്ലാ ജീവരാശികൾക്കും സ്ഥൂല ശരീരങ്ങളെ കൊടുത്ത് വീണ്ടും സൃഷ്ടിക്കാൻ സമർത്ഥമായ ശക്തിയാണ് കാലം. അതാണ് കാലാഖ്യശക്തി പറഞ്ഞ് ആ കാലം എന്നു പേരുള്ള ശക്തിയോടെ എന്താ ഭഗവാൻ പറഞ്ഞത്? പ്രളയാവസാനേ പറഞ്ഞാൽ ഈ പ്രളയം കഴിഞ്ഞാൽ, പ്രളയം അവസാനിച്ച പ്രളയത്തിൻ്റെ അവസാനത്തിൽ പ്രബോധയേത്യാദിശതാകിലാദോ പ്രബോധയ ഇതി ആദിശത. പ്രബോധയ എന്ന് പറഞ്ഞാൽ എന്നെ ഉണർത്തു. പ്രളയാവസാനേ പ്രബോധയ, ഈ പ്രളയം അവസാനിച്ചാൽ എന്നെ ഉണർത്തണം. പ്രബോധയ ഇതി അതാണ് ആദിശത. മൂന്നും കൂടുമ്പോഴാണ് പ്രബോധയേത്യാദിശത. അപ്പം പ്രബോധയ ഇതി ആദിശത, എന്നെ ഉണർത്തണം എന്ന് ആജ്ഞാപിച്ചിട്ട്. കില എന്ന് പറഞ്ഞിട്ട് ആദവ് പറഞ്ഞാൽ ആ പ്രളയത്തിൻ്റെ ആദവ്, ആദിയിൽ പ്രളയത്തിൻ്റെ ആരംഭത്തിൽ ഭഗവാൻ ആ കാലത്തിനോട് പറഞ്ഞു, കാലം എന്ന ശക്തിയോട് പറഞ്ഞു, പ്രളയം അവസാനിക്കുമ്പോൾ എന്നെ ഉണർത്തണം എന്ന് ആജ്ഞാപിച്ചിട്ട്. ത്വയാ പറഞ്ഞാൽ നിന്തിരുവടിയാൽ പ്രസുപ്തം, നിന്തിരുവടി പിന്നെ അങ്ങോട്ട് യോഗനിദ്രയിൽ ആണ്ടു എന്നാണ്. ഇനി ആ ഭഗവാനുള്ള ഒരു വിശേഷണമാണ് അടുത്തത്. എങ്ങനെയുള്ള ഭഗവാനാണ് കാലത്തിനോട് ഇങ്ങനെയൊക്കെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് യോഗനിദ്രയിലാണ്ടത്? പരിസുപ്ത ശക്തിവ്രജേന ത്വയ. പരിസുപ്ത ശക്തി, പരിസുപ്തം പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിവ്രജേന, ശക്തികൾ മുഴുവന് അതായത് ഈ മായ മഹത്തത്വം മുതലായ ഇനി സൃഷ്ടിക്ക് വേണ്ട എല്ലാ തത്വങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറങ്ങിക്കിടക്കണ ഭഗവാനാണ്. അതാണ് പരിസുപ്ത ശക്തിവ്രജേന. ആ ശക്തിവ്രജങ്ങളെ മുഴുവൻ തന്നിൽ ഉറങ്ങിക്കിടക്കുന്നതായ നിന്തിരുവടിയാൽ, നിന്തിരുവടി ഉറക്കം യോഗനിദ്രയിലാണ്ടു എന്നാണ്. പിന്നെ തത്ര പറഞ്ഞാൽ അവിടെ
ആദ്യം ആ പ്രളയത്തിൻ്റെ ആദ്യത്തിൽ അങ്ങനെ ചെയ്തു. പിന്നെ ഭഗവാന് ഒരു വിശേഷണം കൂടിയുണ്ട്, അഖില ജീവധാമന. പറഞ്ഞാൽ അഖില ജീവധാമന പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ സ്ഥാനമായിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഭഗവാൻ ഈ പ്രളയ സമയത്ത് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവരാശികളും സൂക്ഷ്മരൂപത്തിൽ ഭഗവാനിലങ്ങട് ലയിച്ചെടുക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ എല്ലാ ജീവൻ്റെയും ആവാസസ്ഥാനമായ, അതാണ് അഖില ജീവധാമന. പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും ആ ഇപ്പോൾ ഒരു ഇരിപ്പിടം താമസ സ്ഥലമായിട്ടുണ്ട്. കാരണം ആ ജീവജാലങ്ങളെല്ലാം ഇപ്പോൾ ഈ പ്രളയ സമയത്ത് ഭഗവാനിലെ സൂക്ഷ്മരൂപത്തിൽ ലയിച്ചു ചേർന്ന് നിൽക്കുകയാണ്. അതേപോലെ തന്നെയാണ് പരിസുപ്ത ശക്തി വ്രജേന എന്നും ഭഗവാനെ പറയുന്നുണ്ട്. ഈ മഹത്തത്വം മായ മുതലായ എല്ലാ ശക്തികളും, അതാണ് ശക്തിവ്രജം. ആ എല്ലാ ശക്തിവ്രജങ്ങളും തന്നിൽ തന്നെ ലയിച്ചിട്ടുള്ളവനും എല്ലാ ജീവജാലങ്ങളുടെയും ഇരിപ്പിടവും ആയ നിന്തിരുവടി ആ പ്രളയത്തിൻ്റെ ആരംഭത്തിൽ ആ കാലത്തിനോട് സമയമായാൽ, പ്രളയം കഴിഞ്ഞാൽ എന്നെ ഉണർത്തണം എന്ന് ഏൽപ്പിച്ചിട്ട് യോഗനിദ്രയിൽ ആണ്ടു എന്നാണ്. ഇതിൽ ഈ വാക്കുകളൊക്കെ ശരിക്ക് ക്രമത്തിലായിട്ട് അങ്ങോട്ട് പറയുമ്പോഴേ ആകെ ഒരർത്ഥം ശരിയാവുള്ളൂ. നമുക്ക് അന്വയമായിട്ട് പറയാം, അപ്പം ശരിയാവും. അപ്പം ആദ്യം പറയണത് തത്ര ആദൌ എന്ന് ആദ്യം പറയണം. അതായത് തത്ര എന്നുള്ളത് ആ ഏറ്റവും അവസാനത്തെ വരിയിലാണ്. തത്രാഖില ജീവധാമന എന്നില്ല, ആ തത്ര എന്നുണ്ട്. പിന്നെ അഖില കില ആദൌ എന്നുണ്ടല്ലോ, ആദൌ ആ ആദൌ എന്നും, അത് രണ്ടും കൂടിയിട്ടാണ് അന്വയം പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത്. തത്ര ആദൌ പറഞ്ഞാൽ അവിടെ ആ ആദ്യത്തിൽ ആ പ്രളയത്തിൻ്റെ ആരംഭത്തിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. തത്ര ആദൌ പറഞ്ഞാൽ ആ പ്രളയാരംഭ സമയത്ത് പരിസുപ്ത ശക്തി വ്രജേന പറഞ്ഞാൽ ആരുടെ ഉള്ളിലാണോ ആ എല്ലാ ശക്തിവ്രജങ്ങളും ഉറങ്ങിക്കിടക്കുന്നത്, ഭഗവാനെയാണ് പറയണത്. എല്ലാ ശക്തി സമൂഹങ്ങളും ഉള്ളിൽ ലയിച്ചു കിടക്കുന്നവനായ എന്നാണ് ഭഗവാനെ പറയണത്. മഹത്തത്വം മായ മുതലായ തത്വങ്ങൾ ആണ് ആ, അതാണ് ശക്തി എന്നിവിടെ പറയണത്. ശക്തിവ്രജം പറഞ്ഞാൽ ആ ശക്തികളൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നവനും അഖില ജീവധാമന എല്ലാ ജീവജാലങ്ങളുടെയും താമസ സ്ഥലവും. ഇപ്പം എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ ഉള്ളിലാണ് ഈ പ്രളയ സമയത്ത്. സൂക്ഷ്മരൂപത്തിൽ എല്ലാം ഭഗവാനിൽ ലയിച്ചില്ല, അതുകൊണ്ടാണ് പറയണത് എല്ലാ ജീവജാലങ്ങളുടെയും താമസ സ്ഥലവുമായ ത്വയ നിന്തിരുവടിയാൽ പ്രളയാവസാനേ പ്രബോധയ, ഈ പ്രളയമൊക്കെ കഴിഞ്ഞാൽ എന്നെ ഉണർത്തു ഇതി എന്ന് കാലാഖ്യശക്തി, ആ കാലം എന്ന് പേരുള്ള ആ ശക്തിയോട് ആദിശത ആജ്ഞാപിച്ചിട്ട് പ്രസുപ്തം കില അങ്ങ് യോഗനിദ്രയിലാണ്ടുവല്ലോ എന്നാണ്. കില പറഞ്ഞാൽ അങ്ങനെ യോഗനിദ്രയെ പ്രാപിച്ചുവല്ലോ എന്നാണ്. അപ്പോൾ ഇതിലെ ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ആദ്യം ബ്രഹ്മാവ് ഭഗവാനിൽ ലയിച്ചു, ബ്രഹ്മാവ് സൃഷ്ടിച്ച എല്ലാ പ്രപഞ്ചം ആകലയിച്ചു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ കാലം എന്ന ശക്തിയോട് പറഞ്ഞു ഈ പ്രളയം ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനി എത്ര കാലമുണ്ട്, 1000 ചതുർയുഗമുണ്ട്. ഇനി എത്ര ബ്രഹ്മാവിന് പകലുണ്ടായോ അത്ര നേരം രാത്രിയുണ്ട്. ആ നേരമൊക്കെ ഇവരെല്ലാവരും ഇങ്ങനെ ലയിച്ചു കിടക്കുകയാണ്. അപ്പം അത്രയും കാലം, അപ്പം അത് കഴിഞ്ഞാൽ ഇനി അടുത്ത സൃഷ്ടിക്ക് സമയമായാൽ പ്രളയാവസാരത്തിൽ എന്നെ ഉണർത്തു എന്ന് കാലം എന്ന ശക്തിയോട് ആജ്ഞാപിച്ചിട്ട് ഭഗവാനും യോഗനിദ്രയിലാണ്ടു.
അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ശ്ലോകം ഒന്നുകൂടി വായിക്കാം. കാലാഖ്യശക്തി പ്രളയാവസാനേ പ്രബോധയേ ത്യാദിശതാകിലാദൌ ത്വയാ പ്രസുപ്തം പരിസുപ്തശക്തിവ്രജേന തത്രാഖില ജീവധാമ്ന. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷവാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.